കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊച്ചി നിയോജക മണ്ഡലം വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാഘോഷ പരിപാടികളും ആദരവും സംഘടിപ്പിച്ചു. കഴിഞ്ഞ അനേകം വർഷങ്ങളായി വനിതാ സംരംഭകരായി കൊച്ചിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വനിതകളെയാണ് ചടങ്ങിൽ വെച്ച് ആദരിച്ചത്. ചെറുകിട സംരംഭകയായ സെറീന ലിജു ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. വനിതാ വിങ് പ്രസിഡന്റ് രേഖ തോമസ് അധ്യക്ഷത വഹിച്ചു. ഞാൻ ചെയ്ത കാര്യങ്ങൾ വലുതായിട്ട് തോന്നിയതുള്ളത് കൊണ്ട് എന്നെ മാം വിളിച്ചു. ഞാനിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരുടെ അനുഗ്രഹങ്ങളും എല്ലാം കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അപ്പം ഞാൻ എന്നെ പഠിപ്പിക്കാൻ ചെറുപ്പം മുതൽ എന്നെ നോക്കി വളർത്തിയത് എൻ്റെ ഗ്രാൻഡ് പാരൻസാണ്. അവർ എന്നെ പഠിപ്പിച്ചതും ഈ നിലയിലെത്തിച്ചതും. പിന്നെ ഞാൻ കോവിഡിൻ്റെ സമയത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി പോയപ്പോൾ ഞങ്ങൾ ഇത് തുടങ്ങാനും, അപ്പോൾ വീട്ടിൽ ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു. MSc പഠിച്ചിട്ട് ഒരു ഷോപ്പിൽ പോയി നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതുണ്ടായിരുന്നു. എന്നാലും അതിൽ നിന്നെല്ലാം പിടിച്ചേറി വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കി കുഴപ്പമില്ല, ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഇത് തുടങ്ങിക്കോളാം എന്ന് പറഞ്ഞ് ആ സ്ഥലത്ത് ഒരു കച്ചവടമില്ലായിരുന്ന ഒരു സ്ഥലത്ത് ഒരു നല്ല രീതിയിലുള്ളൊരു ഷോപ്പ് തുടങ്ങാനും ഇതൊക്കെ ചെയ്തത് എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ ആരോടും ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെന്നുള്ള കാര്യം പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അന്നും എൻ്റെ ഹസ്ബൻഡാണ് വരുന്നവരോടും എല്ലാവരോടും പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് എന്ന് പറഞ്ഞ് എന്നെ കൂടെ നിർത്തിയത്. അപ്പോൾ പറയുമ്പോൾ അവർ പറയും എന്തിനാണ് ഇങ്ങനെ പഠിച്ച ഒരാളെ ഇവിടെ നിർത്തുന്നതെന്ന് പറഞ്ഞ് ലിജുവിനെ എല്ലാവരും ഇത് പറയുമായിരുന്നു. പക്ഷേ എന്നാലും ലിജുക്ക് ഉറപ്പുണ്ടായിരുന്നു നമ്മളൊരു എല്ലാവരും അറിയുന്ന ഒരു രീതിയിൽ എന്നെ കൊണ്ടുവരണമെന്ന്. ലിജുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇങ്ങനെയൊന്നും ആവുമെന്ന് വിചാരിച്ചില്ല. ഓരോ വീഡിയോ വരുംതോറും ആളുകൾ എന്നെ അറിയുന്നുണ്ട്, എല്ലാവരും ഇതാവുന്നുണ്ട്. ലിജുക്ക് അത് സന്തോഷമാണ്. ഇപ്പോൾ വീട്ടിലും എല്ലാവരും ഹാപ്പിയാണ്. പിന്നെ എല്ലാവരും വനിതകൾ എൻ്റെ ഇതിൽ നിന്ന് പ്രചോദനം എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയണേന് വീട്ടിലിരിക്കാതെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോലികളുണ്ട്. ദുർഗ എന്ന് പ്രതിപക്ഷം പോലും വിശേഷിപ്പിച്ചിട്ടില്ല ഇന്ദിരാഗാന്ധി ഭരിച്ച നാട്. രണ്ട് വനിതാ പ്രസിഡൻറ്റുമാർ ഭരിച്ചിരിക്കുന്ന നാട്. ഇന്ന് നമ്മൾ അഭിമാനപൂർവ്വം പറയുന്നതാണ് നമ്മുടെ പ്രസിഡൻറ്റ് ഒരു വനിതയാണ്. ഈ നാട്ടിലാണ് നമ്മൾ ജനിച്ച് വളർന്നിരിക്കുന്നത്. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ട് ഒത്തിരി അഭിമാനത്തോടുകൂടിയാണ്, ഉയർച്ചയോടുകൂടിയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിരിക്കുന്നത്. അമേരിക്കയ്ക്ക് പോലും ഇത്രയും കാലമായിട്ട് ഒരു വനിതാ പ്രസിഡൻറ്റ് വന്നിട്ടില്ല. പക്ഷെ നമുക്ക് രണ്ട് പ്രസിഡൻറ്റുമാർ വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾക്കുള്ള പ്രസിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോത്ര വിഭാഗത്തിൽ നിന്ന് മുന്നോട്ട് ഉയർന്നു വന്നൊരു പ്രസിഡൻ്റാണ് നമുക്ക് നമ്മുടെ രാജ്യത്തുള്ളത്. ഇങ്ങനെയൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അഭിമാനപൂർവ്വം ലോകത്തിൻ്റെ മുന്നിൽ തല ഉയർത്തി പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു വനിതാ വിഭാഗമാണ് നമ്മൾ. അപ്പോൾ ഇന്നിങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ നടക്കുന്നതുകൊണ്ടാണ് ഇതുകൊണ്ട് ബന്ധിച്ച് ഇവിടെ ഇന്ന് ഈ പരിപാടി ആസൂത്രണം ചെയ്ത്. അപ്പോൾ അതിൻ്റെ വേണ്ട സഹകരണങ്ങളെല്ലാം നമ്മുടെ ഇവിടുത്തെ ഓഫീസ് സ്റ്റാഫുകളൊക്കെയാണ് ഇവിടെ ചെയ്യുന്നതില്ല. ഈ വനിതാ ദിനം ആദ്യമായി രൂപം കൊണ്ടത് അമേരിക്കയിലാണ്, ന്യൂയോർക്കിൽ. അതിൽ 1909 അന്ന് അവിടുത്തെ വനിതകൾക്ക് വളരെ പീഡനങ്ങളുണ്ടായ കാലഘട്ടത്തിലൂടെ അമേരിക്കൻ സോഷ്യൽ പാർട്ടി ആണ് ഈ വനിതാ ദിനം ആചരിക്കുകയുണ്ടായത്. അതിനുശേഷം എല്ലാ രാജ്യങ്ങളും, ഞാനൊരു ബുക്കിൽ നിന്ന് വായിച്ചതാണ് കേട്ടോ, എല്ലാ രാജ്യങ്ങളും അത് ഏറ്റെടുത്തുകൊണ്ട് അത് മുന്നോട്ട് വരികയാണ്. ഇപ്പോൾ ഇന്ത്യയിലും അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലൊക്കെ വനിതകൾ വല്ലപ്പോഴും വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. 50% സംവരണങ്ങൾ വനിതകൾക്ക് കൊടുക്കുന്ന ഒരു രാജ്യം നമ്മുടെ കേരളത്തിലുമുണ്ട്. ഇന്ത്യയിലും അതേപോലെ തന്നെയുണ്ട്. അത് ഒത്തിരിയേറെ അത് തന്നെ ഒത്തിരി വനിതകൾക്ക് ഒത്തിരി തൊഴിലവസരങ്ങളും അതുപോലെ ഇപ്പോൾ കുടുംബശ്രീ അങ്ങനെയുള്ള ഒത്തിരി പദ്ധതികൾ ഇന്ന് ഗവൺമെൻറ് തലത്തിൽ തന്നെ നടപ്പിലാക്കുന്നു. അപ്പോൾ ഇതുപോലെയെല്ലാം വനിതകളെ എല്ലാം മുൻപതിയിൽ നിർത്തിക്കൊണ്ടുള്ള ഗവൺമെൻറ് ഭാഗത്താകുമുള്ള ഞങ്ങളുടെ സംഘടന ഭാഗത്താകുമുള്ള എല്ലാവരെയും മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനം ആയി ഈ നമ്മുടെ രാജ്യം മാറിയിരിക്കുകയാണ്. ഒരു സംഘടനക്കാരി മാത്രമേ എനിക്ക് പറയാനുണ്ട്. നമ്മുടെ കാലഘട്ടം വ്യാപാരികൾ തൊഴിൽ ചെയ്യുന്നവരായ സംരംഭക എന്ന് നമ്മുടെ മാഡം അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തി.
വളരെ പരിതാപകരമായ ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ നിയമങ്ങളാണ് വരുന്നത്. അത് നമ്മളെ വരിഞ്ഞു മുറുക്കുന്നുണ്ട്. ആവശ്യത്തിലും അനാവശ്യത്തിലും നമ്മുടെ കാശ് മേടിച്ചുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ നമ്മളെ ഇപ്പോൾ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ ഇത് നടന്നു പോകുന്നത്. ഞാനിത് സൂചിപ്പിക്കുന്നത് നമ്മുടെ യൂത്ത് യുവജന വിഭാഗം വളരെ ശക്തമാണ്. അതുപോലെ തന്നെ നിങ്ങളും ഒത്തൊരുമയോടെ ഐക്യത്തോടെ നിങ്ങളുടെ അവകാശങ്ങൾ കൈപ്പറ്റാനായിട്ട് അഹോരാത്രം പണിയെടുക്കണം. കാരണം ഇതുപോലൊരു സംഘടന ഇന്ത്യയിലോ ലോകത്തിലോ ഇല്ലെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമ്മൾ വനിതാ ദിനമായിട്ട് തന്നെ ആഘോഷിച്ച് 8-ാം തീയതി എല്ലാ വനിതകൾ എല്ലാം കൂടുന്ന ഒരു ദിവസം വനിതാ ദിനമായിട്ട് തന്നെ നമുക്ക് പറ്റൊരു ദിവസം തിരഞ്ഞെടുക്കുകയും നമ്മൾ നല്ല ഭംഗിയിൽ തന്നെ അത് കൈകാര്യം ചെയ്തു. അപ്പോൾ എല്ലാ മേഖലയിലേക്കും ഏതെല്ലാം മേഖലകളുണ്ട് എല്ലാ മേഖലയിലേക്കും വനിതകൾ എത്തിയിട്ടുണ്ട് അല്ലേ. അതായത് ഒരു തെങ്ങ് കയറ്റം മുതൽ എയ്റോപ്ലെയിൻ വരെ ഓടിക്കാനായിട്ട് വനിതകൾ എത്തിയിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഒരു കുടുംബത്തിന്റെ വിളക്കാണ് സ്ത്രീ. അതുപോലെ ഒരു സ്ത്രീ വിചാരിച്ചാൽ ആ കുടുംബം സ്വർഗവുമാവും. പക്ഷെ അവൾ നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യവും കൈകാര്യം ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ എനിക്ക് നിങ്ങളോടൊരു അഭ്യർത്ഥന ഉണ്ട്. കാരണം ഇപ്പോൾ എല്ലാ മേഖലയിലേക്കും എല്ലാ കാര്യങ്ങളും സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ വൃദ്ധസദനങ്ങൾ കൂടി വരികയാണ്. അതും ഒരു സ്ത്രീ വിചാരിച്ചാൽ കുറക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെയും അങ്ങോട്ട് വിടാനായിട്ട് ശ്രമിക്കരുത്. ഇന്നലെയോളം കേട്ടില്ല ഞാനി പൂന്തേൻ ചിന്ത ഇവൾ എനിക്കെന്തി പ്രിയങ്കരി ഓ നെഞ്ചിൽ ഞാൻ ചേർക്കും പ്രിയങ്കരി ഞങ്ങൾ പോരുന്നില്ല വേടരാജൻ തീറ്റലുണ്ട് വേടരാജൻ നിന്നെയാലും വേളാപൂരും ഞാൻ മുടിപ്പാൻ. കൊച്ചിയിലെ വ്യാപാര മേഖലയിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിങ്ങിൻ്റെ പ്രവർത്തനങ്ങളിൽ എല്ലാവരും സജീവമായി പങ്കെടുത്തുകൊണ്ടാണ് വനിതാ ദിന ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. കൊച്ചിയിൽ നിന്ന് മറ്റൊരു വാർത്തയുമായി കാണാം. റെഡ് ജൻ റബല്ലോ, ലൈഫ് കൊച്ചി ന്യൂസ്, കൊച്ചി.